ഹലോ, വെൽക്കം ടു രേഷ്മസ് ഹാപ്പി ലാൻഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം കൊറിയാത്ത് ഡാമാണ്. ഞങ്ങളും ഫസ്റ്റ് ടൈമാണ് അങ്ങോട്ട് പോകുന്നത്. ഫാമിലിയായിട്ടൊക്കെ പോയിരുന്ന എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 1.5 മണിക്കൂറത്തെ യാത്രയുണ്ട്. നമ്മളീ പോകുന്ന ദിവസം വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ട പൊതിച്ചോറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 11 മണി എന്നൊക്കെ പറയുമ്പോൾ ബ്രഞ്ച് ടൈം അല്ലേ, അപ്പോൾ ആ സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി. കുട്ടികളൊക്കെ ഉള്ളതല്ലേ, കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ പുറത്തോട്ടൊക്കെ ലോങ് ഡ്രൈവൊക്കെ പോകുമ്പോൾ ഇതൊക്കെ കഴിക്കാനുള്ളൊരു ടെൻഡൻസി കൂടുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ട് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ആ പോകുന്ന കാറിൽ ചേട്ടൻ ഫാമിലിയൊക്കെ ഉണ്ട്. ഈ വീഡിയോ എടുക്കുന്ന കുറച്ച് നാൾ മുന്നേ ആയിട്ടാണ്. ഇപ്പോൾ ഇതൊന്നും ഓപ്പണല്ല, ക്ലോസ്ഡ് ആണ്, എല്ലാം ക്ലോസ്ഡ് ആണ്. വീണ്ടും ഇവിടെ ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ഡാമിലേക്കുള്ള എൻട്രൻസ്. ഈ ഒരു ബോർഡിലായിട്ട് വിസിറ്റിംഗ് ടൈമൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് മെയിൻ ഡാം എത്തുന്നതിന് മുന്നേ ആയിട്ടുള്ള ഒരു ചെറിയൊരു സ്പോട്ടാണ്. ഇനി ഇവിടുന്ന് മെയിൻ ഡാമിലേക്കാണ് പോകുന്നത്. പിന്നെ നമ്മളീ പോയ ദിവസം നല്ല തിരക്കായിരുന്നു, പാർക്കിംഗ് ഒക്കെ കിട്ടാനായിട്ട് കുറച്ച് പാടായിരുന്നു. ഒമാനിലെ ഏറ്റവും വലിയ ഡാമാണിത്. 2012 ഇത് ഓപ്പൺ ആയത്. ഈ ഒരു ഡാം പണിയാൻ വേണ്ടിയിട്ട് 43 മില്യൺ ഒമാൻ റിയാലാണ് ചെലവായത്. ഈ കാണുന്ന തടാകത്തിന് 8 കിലോമീറ്ററോളം ലെങ്ത് ഉണ്ട്. ഡാമിന്റെ കപ്പാസിറ്റി 100 മില്യൺ ക്യൂബിക് മീറ്റേഴ്സും.
ഇത് ഡാമിൻ്റെ ഒരു വശത്തെ പിക്നിക് സ്പോട്ടാണ്. അവിടെ ഒരുപാട് ആൾക്കാർ ഫുഡ് കഴിക്കാനൊക്കെ വന്നിരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങളും ഫുഡ് കഴിക്കാനായിട്ട് നല്ലൊരു സ്ഥലം നോക്കുകയാണ്. പക്ഷേ ഇവിടെ നല്ല തിരക്കാണ്, അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരുന്ന് കഴിച്ചില്ല. ഡാമിന് താഴെയായിട്ടൊരു സ്ഥലമുണ്ട്, അവിടെ ഒരുപാട് ആൾക്കാരിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു 3 മണിയൊക്കെ ആയി കാണും. എല്ലാവരും നന്നായിട്ട് വിശന്ന് കറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയിരുന്ന് ഫുഡ് കഴിക്കാവുന്ന രീതിയിൽ പോവുകയാണ്. ഇതാണ് ഡാമിൻ്റെ താഴെയുള്ള ആ സ്പോട്ട്. നമ്മൾ മെയിൻ എൻട്രൻസ് ഇറങ്ങി വേണം ഇങ്ങി വരാനായിട്ട്. അവിടത്തെക്കാട്ടിയും തിരക്കായിരുന്നു ഇവിടെ. ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് പേര് വന്നിരിപ്പുണ്ട്. ഇറങ്ങിയ സ്ഥിതിക്ക് എന്തായാലും അവിടെ കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങിയിട്ട് പോവാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നപ്പോൾ കൊച്ചുങ്ങൾക്കൊക്കെ ഒരുപാട് ഈ സ്ഥലം ഇഷ്ടമായി. അവർക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ കുളം പോലെ, അതായത് പോലെ നല്ല തെളിഞ്ഞ വെള്ളം, അതിനകത്ത് കുഞ്ഞു കുഞ്ഞു മീനുകൾ ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കളിക്കാൻ പറ്റുന്നതായതുകൊണ്ട് അവർ കുറച്ച് എൻജോയ് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പറ്റിയ നല്ല സ്ഥലം തപ്പി ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചത് ഡാമിലേക്ക് പോകുന്ന മെയിൻ എൻട്രൻസ് കഴിഞ്ഞ് റൈറ്റ് സൈഡിലായിട്ട് ഒരു ഗ്രൗണ്ട് പോലെ കിടപ്പുണ്ടായിരുന്നു. അവിടെ വേറെ ആരും ഇല്ലായിരുന്നു, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് അടിയെ കഴിഞ്ഞ് കുറച്ച് സമയം അവിടെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വേറൊരു സ്ഥലത്തൂടി പോകാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ ലേറ്റായ കാരണം പോയില്ല. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.